അപ്പോൾ ഗ്രീൻ ട്രീസ് അതിരപ്പള്ളിയിൽ നിന്നും വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഓഡിറ്റിംഗ് കപ്പിളും ആകാശും, അനിരുദ്ധ്, ലക്ഷ്മി, ആകാശ്. ആകാശിനെ എല്ലാവർക്കും അറിയാലോ, ഞങ്ങളുടെ മുമ്പത്തെ എപ്പിസോഡും അല്ല രണ്ട് എപ്പിസോഡായിട്ട് ആകാശ് ലൈവായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, ഏത് മുൻനിരയിൽ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നല്ലൊരു റിവർ വാക്കിന് പോവാം. റിവർ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിക്കുന്നു, കളിക്കുന്നു, കുളിക്കുന്നു, പിന്നെ കുറച്ച് നടത്തോ, ചെറിയൊരു നടത്തം. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കണ്ടു കളയാം. പോവാല്ലേ? പോവാ. റിവർ വാക്കിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ? നല്ല പാതയാണ്, നല്ല ബ്യൂട്ടിഫുൾ. നമ്മുടെ തൊട്ടടുത്ത് ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്കിത് അറിയില്ലായിരുന്നു. നമ്മളപ്പോൾ മാസ്ക് വേണമെങ്കിൽ മാറ്റാം, കാരണം അകലം പാലിച്ചൊക്കെ തന്നെയാണല്ലോ, വേറെ ആരുമില്ല. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ, ഇത് നല്ല ആംബിയൻസ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല കയറ്റം, പലതരം മരങ്ങൾ, നല്ല പച്ചപ്പാണ്. ഓ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലേ. അതിനകത്ത് കുറച്ച് നടക്കാനുണ്ട്. നല്ലൊരു ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട്. നടക്കുമ്പോൾ ഒരു സുഖം. കണ്ടില്ലേ, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ, ഇന്ന് നമുക്ക് അത്ര വെയിലുമില്ല, ഒരു നമ്മളൊട്ടും വിയർക്കണമില്ല, അതാണ് നല്ല സുഖമാണ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അല്ല, നമ്മളെപ്പോഴും ഒരേ വാക്കുകളാണല്ലോ പറയുക. അതെ. നമ്മൾ നടന്നു നടന്ന് അങ്ങനെ ആ പുഴയുടെ തീരത്തേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ട കുരങ്ങന്മാരെയൊക്കെ മൊത്തത്തിൽ നമുക്ക് വീഡിയോകൾ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും നല്ല രസമായിരുന്നു കാണാൻ. അതായത് ജനറലി ആൾക്കാരുടെ ഒരു ഇത് സാമീപ്യം ഇഷ്ടമല്ലാത്തവരാണ്, അല്ല വൈൽഡ് ലൈഫ് അവരുടെ ഏരിയയിൽ നമ്മൾ അതിക്രമിച്ച് കയറാണല്ലോ, ട്രെസ്പാസ് ചെയ്യണമല്ലോ, സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ പുഴയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവർ വാക്കിനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടത്. അങ്ങനെയുള്ള കുറച്ച് നടന്നപ്പോൾ ഒരുപാട് വന്നില്ല, വെള്ളം ഒഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഇവിടെ നടുവിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും റിവർ വാക്ക് ഒരു കുറച്ച് പീസ്ഫുൾ ആണ് ഇവിടെ. അത്ര കമേർഷ്യൽ ഒരു അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് വരാം. വേറെ പ്രത്യേകിച്ച് ഭയങ്കര പീസ്ഫുൾ ആണ്. അതും നമ്മുടെ ഗ്രീൻ ട്രീ തന്നെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ റിവർ വാക്ക് അവരെ കൊണ്ടുപോകും, നമുക്ക് ഉള്ളില് അധികാരം പോവാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ സേഫ് ആയിട്ടുള്ളതാണ്. നല്ല സേഫ് ആണ്, കപ്പിൾസിനും പോവാം. അതെ, വളരെ കപ്പിൾ ഫ്രണ്ട്ലി ആണ്. നല്ല കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് വിശ്വസിച്ച് പോവാം. അതെ അതെ. അതുപോലെ വരുന്ന വഴിക്ക് നമ്മള് കുറച്ച് കുരങ്ങന്മാരെ കണ്ടിരുന്നു. കരിങ്കുരങ്ങനെ കണ്ടിരുന്നു, കാരണം വല്ലാതെ ശല്യം ചെയ്യാനും പാടില്ല. അപ്പോ പറ്റണ പോലെ എടുക്കാൻ നോക്കി, പക്ഷെ അത് മനസ്സിലാവാൻ തോന്നണില്ല. പലതരം കുരങ്ങന്മാരുണ്ട്. നമുക്ക് ആനയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, ഇല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ആന പിണ്ടം മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന വെറുതെ ഒരു ഒരു താമസം പ്രതീക്ഷ വരുന്നവർക്ക്, പീസ്ഫുൾ ആയിട്ടിരിക്കാന്ന് പ്രതീക്ഷ വരുന്നവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റും, മൃഗങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ പറ്റും. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽസ് ഒന്നും അല്ലെങ്കിലും ചെറിയ രീതിക്ക് പലതരം കുരങ്ങന്മാര്, നമ്മളെ അങ്ങനെ. അപ്പൊ എന്തായാലും ഇവരുടെ റിവർ വാക്കും നേച്ചർ വാക്കും എല്ലാം ഒരു ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് ഡു ആയിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ ഇവിടെയും രാകേഷ് തന്നെയാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ കൂടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളതെന്ന് ആളോടൊന്ന് ചോദിക്കാം. അപ്പൊ ഇനി റിവർ വാക്ക് അല്ലാതെ നമുക്കിവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ എന്തൊക്കെയായിരിക്കും ആക്ടിവിറ്റീസ് ഉണ്ടാവുക? പിന്നെ നമ്മളിത് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു നേച്ചർ റിലേറ്റഡ് ആണല്ലോ, എന്താ ചെയ്യാൻ പറ്റിയ വർക്ക് ആക്ടിവിറ്റീസ് ഒക്കെ അത് റിലേറ്റഡ് ആയിട്ടാണ്. പിന്നെ ചെയ്യുന്നത് നമ്മളൊരു നേച്ചർ വാക്ക് വിത്ത് ബേർഡ് വാച്ചിങ് ഒക്കെ കൂടിയുള്ള ഒരു സംഭവമാണ് അത്. പക്ഷേ ഏർലി മോർണിംഗ് നമ്മൾ ഒരു 6:00 സ്റ്റാർട്ട് ചെയ്ത് 2 hours പ്രോഗ്രാം ആണ്.
അപ്പം ആക്ച്വലി ഇതൊരു ബേർഡ് സാങ്ച്വറി ഒന്നുമല്ല, പക്ഷേ ഇവിടെ ഉള്ള കുറച്ച് നമുക്ക് മെയിനായിട്ട് ഇവിടെ വെച്ചാൽ ഹോൺബിൽസ് ആണ് ഇവിടെ വേഴാമ്പലി. അത് നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ തേടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇവിടെയുള്ള കുറച്ച് ബേർഡ്സ് ഒക്കെ കൂടി നമ്മൾ പരിചയപ്പെടുത്തും, അതിനുള്ള ഗൈഡ് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ബേർഡ് വാച്ചിങ്ങും അതുപോലെ നേച്ചർ വാക്കും ഒക്കെയാണ്. അത് പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് പറ്റിയതല്ല ഏർലി മോർണിംഗ്. എന്നാലും പക്ഷേ നമ്മൾ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ കൂടുതൽ മറ്റുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇവരുടെ ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ഇവരുടെ വെബ്സൈറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിരപ്പള്ളിയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ നിന്നും നമുക്ക് ഇത്തവണത്തേക്ക് ഒരു വിട പറയാറായി. അപ്പോൾ ഗ്രീൻ ട്രീസ് റിസോർട്ടിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള മധുമാവിന്, രവിവർമ്മയ്ക്ക്, വിശാല ഹോളിഡേസിനും ഗ്രീൻ ട്രീസിനും ഒരുപാട് നന്ദി. രാകേഷിനും ഒരുപാട് നന്ദി. രാകേഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം കാസർഗോഡ് നിന്നാണ് വന്നിട്ടുള്ളത്, വീണ്ടും റിമൈൻഡ് ചെയ്യുന്നു. അതേതായാലും നമുക്ക് പലതരം ആൾക്കാരെ പരിചയപ്പെടാൻ ഒരു അവസരമായി അല്ലേ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ബൈ. ആ പിന്നൊരു കാര്യം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താണ് കമൻറ്റ് ചെയ്യുക. തീയതിയായിട്ട് കുറച്ച് ഡിസ്ലൈക്ക് കൂടുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നമുക്ക് റീച്ച് കൂടുതൽ കിട്ടിയെന്നാണ്. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണവരുടെ കമൻറ്റ് ചിലപ്പോൾ അതിൽ കാണില്ല, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ ബൈ.